അവിടെ പോകുന്നുണ്ടോ? നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഭീകര തണുപ്പുണ്ട്. ഇതിന്റെ ഈ ഓയിലും സാധനവും കൂടെ വന്നിട്ട് ഫ്രൈസിന് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ശ്രീകാന്ത് ഐസന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ടോബർമുറി ലയൺസ് ഹെഡ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഞങ്ങളിത് കോളേജ് സ്റ്റുഡൻസ് ആയിരുന്ന അല്ല ഇപ്പോൾ സ്റ്റുഡൻസ് അല്ലല്ലോ അല്ലേ, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി ഒരു ട്രിപ്പ് നൈസായിട്ടൊരു വൺ ഡേ വൈബ് അങ്ങ് വെച്ചതാണ്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ വന്ന് കുറച്ച് ഫോട്ടോ സെക്ഷൻ്റെ ഒരു എന്താ ഒരു വലിയൊരു നിരയായിരുന്നു കഴിഞ്ഞത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചില്ലായിട്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ രാവിലെ 5:30 അല്ല, നമ്മൾ ഇറങ്ങിയപ്പോൾ എത്ര 6:30 7:00 ആ അത്ര എന്തായാലും ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പക്ഷേ നമ്മുടെ ഗ്രോട്ടോടെ അവിടുത്തെ ഇത് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഗ്രോട്ടോടെ അവിടുത്തെ നമ്മൾ പാർക്കിംഗ് സംഭവമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടുത്തെ അത് ഒഴിവാക്കി എന്നിട്ട് ബാക്കി പരിപാടികൾ. ചെറിയ തണുപ്പുണ്ട്, ഭീകരമായിട്ട് തണുപ്പൊന്നുമില്ല. അപ്പോൾ ഇത് ഇവരെ ഒന്ന് നൈസായിട്ട് പരിചയപ്പെടാം. കെവിന്, റെയ്നോൾഡ്, അശ്വിന്, സോഫിമോൾ, ജോർജ്, വിഞ്ചു, ടിനോമാൻ. അപ്പോൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇനിയത്തെ നമുക്ക് പ്ലാനില്ല, അതാണ് മെയിൻ ഒരു സംഭവം, പ്ലാനില്ല. അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി? എടാ അവിടെ പോകുന്നുണ്ടോ? അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ വയ്യേ പോവാണ്. എന്തായാലും സ്പോട്ട് കൊള്ളാം. ഇത് മൊത്തം ഒന്ന് കറങ്ങി കാണിച്ചാൽ ഇത് അത്യാവശ്യം നല്ല നൈസാണ്. പിന്നെ എന്താ ഇവിടുത്തെ നല്ല ഫോട്ടോസൊക്കെ ഈ ഒരു വൈബിൽ കിട്ടി. ഇതൊരു 3 കളർ പോലെ കാണാം, പച്ച പിന്നെ നീല ആഴം കൂടുന്നുണ്ട് അങ്ങോട്ട്. പിന്നെന്താ അവിടെ അവിടെ ബീച്ച് പോലെ ഉണ്ട്, അവിടെ നമുക്ക് ഇറങ്ങായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പം ഇനിയിപ്പോൾ ബാക്കി എന്തൊക്കെയാണ് അവിടുത്തെ സ്കീമൊന്നും നോക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ എവിടെയാണ്, നമ്മൾ നേരെ നോർത്ത് യോർക്കിൽ നിന്ന് ഇറങ്ങി. നോർത്ത് യോർക്കിൽ നിന്ന് ഇറങ്ങി മിസ്സിസാഗ് വന്ന് റെയ്നോൾഡിനെ പൊക്കി പിന്നെ ഇവിടെ വന്ന് സെറ്റായി. നമ്മുടെ ക്ലാൻസ്മെൻ്റെ അടുത്തുള്ള നമ്മുടെ റബ്ബ ടിമ്മാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ ഫാമേഴ്സ് റാപ്പൊക്കെ അടിച്ച് എല്ലാവരും സെറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇൻട്രോയ് കണ്ട പോലെ ടോബർമുറിക്കുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ എന്താ രാവിലെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു, 4:30 മലമറിക്കും എന്നൊക്കെ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒരു 7:00 8:00 ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. അപ്പോൾ ഇനിയിപ്പോൾ പയ്യെ നേരെ പോകുന്ന പരിപാടി, ഇടയ്ക്ക് ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ട് അവിടെ ചെല്ലുന്നു. ഞങ്ങൾ പാർക്കിംഗ് ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടുത്തെ വൈബൊക്കെ ഇനി നമുക്ക് ബാക്കി പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ ഇതാ ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയ ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഇത് കുറേ വർഷങ്ങളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ടോബർമുറി വരുമ്പോൾ ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സ് ഇത് ഭീകര തിരക്കാണ്. അവിടെയൊക്കെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവരെ കുറേ പേരെയൊക്കെ പറഞ്ഞു വിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വാ എന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കുന്ന ഇതാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇത് ഈ ഒരു പോർഷനൊക്കെ വരുന്ന ഒരു $25 ആ ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരുടെ തന്നെ ബീറും കാര്യങ്ങളൊക്കെയാണ്. ഫിഷ് ഫ്രഷാണ് അല്ലെങ്കിൽ ഫ്രോസൺ ഉണ്ട്, രണ്ട് ഓപ്ഷനാണ്. ഇവിടുത്തെ ഫ്രഷ് ചെയ്തു ഭയങ്കര പെട്ടെന്ന് ആൾക്കാർ ഇറങ്ങി ഫുൾ ടൈം ഇവിടെ സീറ്റിംഗ് നിറഞ്ഞായിരിക്കും, ആ ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ കാര്യമൊന്നും നോക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രോട്ടോ എന്തായാലും പണിപാളി. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് വൈബ്? ഏതാണ്ട് ഒരു ഉച്ചയല്ല കേട്ടോ, ഒരു 3 മണിയൊക്കെ ആയി. എന്തായാലും 8:30 വരെയൊക്കെ ലൈറ്റ് ഉണ്ട്, അപ്പോൾ പിന്നെ വലിയ സീനില്ല. എല്ലാവരും അത്യാവശ്യം നല്ല വിശന്നിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ വന്ന വഴി സൈഡിലെ കാഴ്ചകൾ ഇതൊക്കെ ഭയങ്കര നൈസായിരുന്നു. പിന്നെ ഇവിടെ കാനഡയിൽ പെട്ടെന്ന് പറയുമ്പോൾ പാമ്പില്ല അല്ലെങ്കിൽ പാമ്പ് കുറവാന്നൊക്കെ പറയില്ല, പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും റോഡിൽ തന്നെ നമുക്ക് സൈൻ ബോർഡുകൾ കാണാം പാമ്പിൻ്റെ സംഭവത്തിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ വന്ന് ട്രെയിലുകളിലൊക്കെ കയറി നടക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം. ഇതൊക്കെ എനിക്കിട്ടുള്ള കൗണ്ടർ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നതാണ്. ഏ ആ എങ്ങനെ ഇരിക്കണ്? അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചു നോക്കി വൈബാണോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഈ ഫിഷ് അത്യാവശ്യം നല്ല നൈസാണ്. അതായത് ഭയങ്കര സോഫ്റ്റാണ്, ഫ്രഷാണ്. അവർ പറഞ്ഞത് കറക്റ്റ് സംഭവം തന്നെയാണ്. അതായത് നല്ല രസമുണ്ട് സാധനം.
പിന്നെ ഈ ഫ്രൈസും ഇതിൻ്റെ ഈ ഓയിലും സാധനവും കൂടെ വന്നിട്ട് ഫ്രൈസിന് നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും ടോപ്പർ വരെ വരുന്നവർ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കാനഡ പല സ്ഥലത്തും നിങ്ങൾ പോകുമ്പം എനിക്കൊന്ന് മോൺട്രിയലും ക്യുബക്കുമാണ് കൂടുതൽ, പുട്ടീൻ ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേറെ സംഭവമൊന്നും ആഡ് ചെയ്യുന്നില്ല, റെഗുലർ വെജിറ്റേറിയൻ പുട്ടീൻ എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് ഓർഡർ ചെയ്യില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സാധനം അതായത് ഏതാണ്ട് ഒരു അറ്റത്ത് ടോർമുറി അറ്റത്ത് വരുമ്പോൾ ഉള്ള സംഭവമാണിത്. അപ്പോൾ ഇനി നിങ്ങൾ വരുമ്പോൾ എന്തായാലും സംഭവം ട്രൈ ചെയ്യണം, അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോയി യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത് എന്താണ് ഇതിൻ്റെ പേരെന്താ, ഡൺടാസോ എന്താ, ഡങ്ക് എന്തോ ഡങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഡങ്ബേ അത്യാവശ്യം കുളിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരാരും ഡ്രസ്സും സംഭവങ്ങളും ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ എൻ്റെ ഷോർട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വാച്ച് സംഭവങ്ങളെല്ലാം ഊരി വെച്ച് നല്ല തണുപ്പ് ഇവിടെ നിൽക്കുമ്പം തന്നെയുണ്ട്. ഇറങ്ങുമ്പോൾ നാണയം തണുപ്പം ഉണ്ടായിരിക്കും, പക്ഷെ എന്തായാലും നോക്കാം. പിന്നെ ഇപ്പം ഐറ്റംസ് ഒക്കെ ഊരി വെച്ച് ഒന്ന് ഇറങ്ങി നോക്കട്ടെ എങ്ങനെയിരിക്കണേ. ഇതാണ് നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലം. ആരണ്ടൊക്കെ ഇറങ്ങിയായിരുന്നു, എടാ നല്ല തണുപ്പാന്ന് തോന്നുന്നു കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ സീൻ തണുപ്പ്, പക്ഷെ ഇവരാരും എന്നെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങുന്നതാണ്. ഭയങ്കര നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭീകര തണുപ്പുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം, ടാസ്ക് ആണെന്ന് തോന്നുന്നു. അല്ല അത് നീ പണി അറിയാം, വെറ്റ് തീർന്നേ.